നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാരീസ് സെന്റ് ജെർമന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ അടുത്ത സീസണിൽ എങ്ങോട്ട് പോകുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് സജീവമാണ്. അദ്ദേഹത്തിന്റെ നിലവിലുള്ള കോൺട്രാക്ട് ഈ സീസണോടുകൂടി അവസാനിക്കുകയാണ്. റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹം ചേക്കേറിയേക്കും എന്നുള്ള വാർത്തകൾ സജീവമാകുന്നതിനിടക്കാണ് പി എസ് ജിയുമായിട്ട് അദ്ദേഹം രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷനിൽ സൈൻ ചെയ്തേക്കും എന്നൊരു വാർത്ത ഇന്നലെ ലെ പാരീസിയൻ പുറത്തുവിട്ടത്. അവർ പറയുന്നത് ഒരു പ്രിൻസിപ്പൽ എഗ്രിമെൻ്റ് ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. അതായത് എംബപ്പയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവരുടെ അദ്ദേഹത്തിൻ്റെ പാരൻസ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് പോകുന്നു എന്ന തരത്തിലാണ് ഇന്നലെ ലെ പാരീസിയൻ റിപ്പോർട്ട് ചെയ്തത്. നാസർ അൽ ഖലീഫി അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നു എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടിലുണ്ടായത്. എംബപ്പേക്ക് 50 മില്യൺ യൂറോ ഒരു വർഷം ലഭിക്കുമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സൈനിങ് ഓൺ ബോണസ് എന്ന രൂപത്തിൽ 100 മില്യൺ യൂറോ കൂടി ലഭിക്കും എന്നുള്ളതാണ് അവരുടെ വാർത്തയിലുണ്ടായിരുന്നത്. 2 ഇയർ കോൺട്രാക്റ്റ് ആണ്. ഒപ്പം തന്നെ ഓപ്ഷൻ ഫോർ ആൻ അഡീഷണൽ ഇയർ എന്ന രൂപത്തിലായിരിക്കും കോൺട്രാക്ട് ഉണ്ടാവുക എന്നൊക്കെ അവർ പറയുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടി ലെ പാരീസിയൻ ക്ലബ്ബുമായിട്ട് കോൺടാക്ട് ചെയ്തു എന്നും എന്നാൽ ആ ന്യൂസ് അവർ ഡിനൈ ചെയ്തില്ല എന്നുമാണ് പറയുന്നത്. പക്ഷേ പിന്നീട് എംബപ്പയുടെ മാതാവ് വന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു എഗ്രിമെൻറ്റും ഇല്ല എന്ന കാര്യം അവർ പറയുകയുണ്ടായി, അവർ നിഷേധിക്കുകയുണ്ടായി. നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഇന്നലെ കണ്ടതാണ്. എന്നാൽ പോലും പലരും ഇപ്പോൾ പറയുന്നത് അത് അങ്ങ് പുറത്തുവിടാനുള്ള സമയമായിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ പ്രതികരിക്കുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങളിൽ കൂടി നെഗോസിയേഷൻസ് ഒക്കെ നടക്കാനുണ്ട്. ഒരു ഫുൾ വെർബൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും എംബപ്പെ പി എസ് സിയിൽ തുടരാനാണ് സാധ്യതകളേറെയും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ബാക്കി കാര്യങ്ങൾ ഇനിയും കണ്ടറിയേണ്ടതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.